हाय फ्रेंड्स, विलेज फील्ड असिस्टेंट ഇന്ന് മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. ഓപ്ഷൻ സി ലാക്ടോ ബാസില്ലസ്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോ ബാസില്ലസ്. ഡെങ്കിപ്പനി പരത്തുന്നത്. ഓപ്ഷൻ എ കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുക്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? ഓപ്ഷൻ എ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത്? കേരളം. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1906. ഇന്ത്യയിൽ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906. കൂട് നിർമ്മിക്കുന്ന പാമ്പ്. ഓപ്ഷൻ ബി രാജവെമ്പാല. കൂട് നിർമ്മിക്കുന്ന പാമ്പ് രാജവെമ്പാല. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച തുറമുഖം ഏത്? കൊടുങ്ങല്ലൂർ. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂർ. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം ഏത്? ഓപ്ഷൻ ഡി റേബീസ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം റേബീസ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതിന് കാരണമായ ശ്രീരംഗപട്ടണ ഉടമ്പടി ടിപ്പുവും ബ്രിട്ടീഷുകാരും ഒപ്പുവെച്ച വർഷം. ഓപ്ഷൻ ബി 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതിന് കാരണമായ ശ്രീരംഗപട്ടണ ഉടമ്പടി ടിപ്പുവും ബ്രിട്ടീഷുകാരും ഒപ്പുവെച്ച വർഷം 1792. മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കാൻ കാരണം. ഓപ്ഷൻ സി മൈസൂർ ആക്രമണം. മാമാങ്ക ആഘോഷങ്ങൾ അവസാനിക്കാൻ കാരണം മൈസൂർ ആക്രമണം. ഗോവാസുരി പ്രയോഗം കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ ഡി എഡ്വേർഡ് ജെന്നർ. ഗോവാസുരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ഗിൽജി വംശം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി ജലാലുദ്ദീൻ ഗിൽജി. ഗിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഗിൽജി. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? ഓപ്ഷൻ ബി 226. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? 226. ഏത് രോഗമാണ് ലുക്കീമിയ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ രക്താർബുദം. ഏത് രോഗമാണ് ലുക്കീമിയ എന്നറിയപ്പെടുന്നത്? രക്താർബുദം.
ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചത് എത്ര നിയമസഭയിലാണ്? ആൻസർ ഓപ്ഷൻ സി 5. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചത് അഞ്ചാം നിയമസഭയിലാണ്. 1925 സബർമതി ആശ്രമത്തിലെത്തിയ ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലണ്ടുകാരി. ആൻസർ ഓപ്ഷൻ എ മീരാബെൻ. 1925 സബർമതി ആശ്രമത്തിലെത്തിയ ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലണ്ടുകാരി മീരാബെൻ. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത. ആൻസർ ഓപ്ഷൻ സി ദീപക് സന്ധു. ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. ഇന്ത്യൻ പാർലമെന്റിലെ മികച്ച അംഗത്തിന് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് നൽകുന്ന പുരസ്കാരമായ ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ അവാർഡിന് ആദ്യമായി അർഹനായത്? ഓപ്ഷൻ ഡി ചന്ദ്രശേഖർ. ഇന്ത്യൻ പാർലമെന്റിലെ മികച്ച അംഗത്തിന് ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് നൽകുന്ന പുരസ്കാരമായ ഔട്ട്സ്റ്റാൻഡിംഗ് പാർലമെന്റേറിയൻ അവാർഡിന് ആദ്യമായി അർഹനായത് ചന്ദ്രശേഖർ. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചയെ കുറിച്ച് അന്വേഷിച്ചത്? ഓപ്ഷൻ സി വർമ്മ കമ്മീഷണൻ. രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചയെ കുറിച്ച് അന്വേഷിച്ചത് വർമ്മ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രി. ഓപ്ഷൻ ബി ആർ കെ ഷൺമുഖം ഷെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രി ആർ കെ ഷൺമുഖം ഷെട്ടി. 2020 എത്ര പേരാണ് പത്മവിഭൂഷണ് അർഹരായത്? ആൻസർ ഓപ്ഷൻ എ 7. 2020 എത്ര പേരാണ് പത്മവിഭൂഷൺ അർഹരായത്? 7. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ ജേതാവ്. ഓപ്ഷൻ ബി ഹർഗോവിന്ദ് ഖുരാന. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നൊബേൽ ജേതാവ് ഹർഗോവിന്ദ് ഖുരാന. ഔറംഗസീബിന്റെ പിൻഗാമിയായ മുവാസം രാജകുമാരൻ ഏതു പേരിലാണ് സിംഹാസന ആരോഹണം നടത്തിയത്? ഓപ്ഷൻ ബി ബഹദൂർ ഷാ ഒന്നാമൻ. ഔറംഗസീബിന്റെ പിൻഗാമിയായ മുവാസം രാജകുമാരൻ ഏതു പേരിലാണ് സിംഹാസന ആരോഹണം നടത്തിയത്? ബഹദൂർ ഷാ ഒന്നാമൻ. ഏറ്റവും വലിയ മാംസഭോജി. ഓപ്ഷൻ സി സദേൺ എലിഫന്റ് സിൽ. ഏറ്റവും വലിയ മാംസഭോജി സദേൺ എലിഫന്റ് സിൽ. സേവ സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ഇള ഫട്ട്. സേവ സ്ഥാപിച്ചത് ആര്? ഇള ഫട്ട്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്?
ഓപ്ഷൻ സി പി വി നരസിംഹ റാവു ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്? പി വി നരസിംഹ റാവു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.